ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്നാൽ സൂപ്പർ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കാം. റവയും ക്യാരറ്റും സേമിയയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടിപൊളി പായസമാണിത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് അര ലിറ്റർ പാല് വെച്ചിട്ടാണ്. അപ്പോൾ അര ലിറ്റർ പാലിന് രണ്ട് മീഡിയം സൈസായിട്ടുള്ള ക്യാരറ്റ് നല്ലോണം ഒരു കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം വേവിക്കാൻ ഉപയോഗിച്ച വെള്ളത്തോടു കൂടി തന്നെ മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കാം. പായസം ഉണ്ടാക്കുന്ന പാൻ ആദ്യം ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇനി അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആദ്യം ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരിയും ചേർത്തിളക്കാം. ഉണക്കമുന്തിരി ഒന്ന് പൊന്തി തുടങ്ങിയാൽ വറുത്തു കോരാവുന്നതാണ്. ബാക്കിയുള്ള നെയ്യിൽ ഒരു ടേബിൾ സ്പൂൺ റവ ചേർത്ത് വറുത്തെടുക്കാം. റവ വറുക്കുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ റവ കരിഞ്ഞു പോകും. ഏകദേശം ലൈറ്റ് യെല്ലോ കളർ ആവുന്നത് വരെ റവ വറുക്കണം. പിന്നെ അതിലേക്ക് കാൽ കപ്പ് സേമിയ കൂടി ചേർത്ത് വറുത്തെടുക്കാം. അര ലിറ്റർ പാലിന് കാൽ കപ്പ് സേമിയ മാത്രം മതിയാകും, അതിലും കൂടുതൽ ആവശ്യമില്ല. സേമിയ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. പിന്നെ അതിലേക്ക് അര ലിറ്റർ പാല് ചേർക്കാം. കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളവും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, വെറും പാലിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഇളക്കി തിളപ്പിച്ചെടുക്കണം. തിളച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടി വേവിച്ചെടുക്കണം. രണ്ട് മിനിറ്റിന് ശേഷം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടെ തന്നെ അഞ്ച് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ആ മധുരത്തെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാം. അവസാനമായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത നമ്മുടെ പായസം ഇവിടെ റെഡിയായി. ഇനി സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന സേമിയ പായസത്തിലേക്ക് റവയും ക്യാരറ്റും ഒക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് തരും. സോ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.